അപ്പോൾ ഇന്ന് വിജയദശമി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നിവേദ്യം കുറച്ച് പാൽപ്പായസവും പിന്നെ ഉഴുന്നുവടയാണ്. അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ളതാണ് ഈ അരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ കുരുമുളക് പൊടിയും കറിവേപ്പിലയാണ് ഇട്ടേക്കുന്നത്. വടയ്ക്ക് അരയ്ക്കുമ്പോൾ ഉപ്പിട്ട് അരച്ചു വെച്ചിരുന്നു. വെളിച്ചെണ്ണ റെഡിയായിക്കൊണ്ടിരിക്കുന്നു വറക്കാൻ വേണ്ടിയുള്ളത്. കാരണം ഈ പ്രസാദം ആയതുകൊണ്ട് അതിൽ ഉള്ളിയൊന്നും ചേർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടേക്കുന്നത്. പിന്നെ കുക്കറിൽ അവിടെ ആദ്യം ഞാൻ ഒരു അരക്കപ്പ് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അതൊരു 2-3 വിസിൽ വരുന്നത് വരെ ഉണക്കലരി വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുക്കർ ഞാൻ ഇതിനിടയ്ക്ക് അണച്ചു കഴിഞ്ഞു. ഇനി അതൊന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി അത് പാലൊഴിച്ച് കുക്കറിൽ തന്നെയാണ് പായസം വയ്ക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ വട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിവേദ്യത്തിനായതുകൊണ്ട് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്. നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഉള്ളിയോ പച്ചമുളകോ ഒക്കെ ഇട്ട് ചേർക്കാൻ പറ്റും. പക്ഷേ നിവേദ്യത്തിന് ഒരിക്കലും അങ്ങനെ ചേർക്കാറില്ല. അതുകൊണ്ട് കുരുമുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വട ഏകദേശം എന്താ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കുക്കറിൽ ചോറും റെഡിയായിട്ടുണ്ട്. ഇതാ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. അതായത് ഞാനെടുത്തേക്കുന്നത് 1/2 കപ്പ് ഉണക്കലരിയാണ്, 1/4 ലിറ്റർ പാലും. അപ്പോൾ ഇത് ഒരുപാട് ടേസ്റ്റ് കൂടാൻ പാകത്തിനോ അല്ലെങ്കിൽ വിസ്തരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല. ഒരു നിവേദ്യ ആയതുകൊണ്ട് സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പാൽപ്പായസം കിട്ടില്ലേ, ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരണം. കുറച്ചൊന്ന് വറ്റിക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ആ പാലിലുള്ള ജലാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വറ്റി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു 1 കപ്പ് പഞ്ചസാര ചേർത്തു. ഇനി വീണ്ടും ഇതേപോലെ ഒരു 15 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. പിന്നെ കുക്കറിലായതുകൊണ്ട് അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഗ്യാസും സിമ്മിലാക്കി വെച്ചാലും നമുക്കൊന്ന് നന്നായിട്ട് വറ്റാത്ത, അതായത് അടി പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം കുറച്ച് നെയ്യൊഴിച്ചു. അങ്ങനെ പായസം റെഡിയായി. ഇവിടെ ഉഴുന്നുവടയെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നിവേദ്യം ചെയ്യുന്ന വിധാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് താഴ്ത്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുകളിൽ തന്നെ നിന്ന് നിവേദ്യം ചെയ്യാണ്. അങ്ങനെ രാഹുകാലത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പൂജയെല്ലാം കഴിഞ്ഞു, അക്ഷരങ്ങളൊക്കെ കുറിച്ചു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.